വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് അമ്മയാണ്. അമ്മയുടെ ഒരു സ്പെഷ്യൽ രീതിയിൽ, നാടൻ രീതിയിൽ ഈ ഒരു ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാടൻ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത്. സവാള അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത്, പച്ചമുളക് അരിഞ്ഞത്, കരിവേപ്പില, തക്കാളിത്തോലി ചെത്തി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ നല്ലതുപോലെ അരച്ച് പാകത്തിന് ശകലം തൈരും കൂടെ ചേർത്ത് ഞവടി നല്ലതുപോലെ അരപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നു. കാരണം ഒന്നര മണിക്കൂറോളം ഇത് വെച്ചെങ്കിൽ മാത്രമേ ഇതിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. ഉപ്പും എരിയും തൈരിന്റെ ഒരു ചെറിയ പുളിയും എല്ലാം പിടിക്കത്തുള്ളൂ ഒന്നര മണിക്കൂറായി വെച്ചിട്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കഷ്ണങ്ങൾ പറച്ച് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അടുത്ത ഭാഗം തിരിച്ചിട്ടിട്ടുണ്ട്. ഇത് തിരിച്ച് ഇങ്ങനെ മുരിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം. അടുത്ത ഭാഗവും മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ വറുത്ത് കോരിയിട്ട് ഫ്രൈ ആക്കിയോ കറി വെക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ നമ്മളിതെല്ലാം ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിക്കനാകുന്നത് കൊണ്ട് പൊടിഞ്ഞു പോകും. മറ്റ് ഒന്നും പോലല്ല, ചിക്കൻ പെട്ടെന്നങ്ങ് വെന്ത് പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്ത് കോരുന്നത്. വേണ്ട, വറുത്ത് കോരിയാണ് ഇത്. കണ്ട, ഈ പരുവത്തിനായി കിട്ടണം. ഈ പരുവത്തിൽ വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരിയ ചിക്കൻ നല്ല മണവും ഒക്കെ ആയിട്ട് വേണ്ട കോരി വെച്ചിട്ടുണ്ട്. നല്ല മണവും ഒക്കെ ഉണ്ട് അതിന്. ഇനി അടുത്തതിലേക്ക് നമുക്ക് അടുത്ത ചട്ടി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒരു ശകല ഉപ്പിടണം. എന്തെന്ന് വെച്ചാൽ ഉപ്പിടുമ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടും. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി, പച്ചമുളക്, കരിവേപ്പില ഇത്രയും സാധനം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഇളക്കാം. ഒരു 4 സ്പൂൺ മുളക് പൊടി ചേർക്കാം. കുരുമുളകൊക്കെ ചേർന്നിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമുള്ളൂ. മല്ലിപ്പൊടി അത്രയും ചേർക്കണ്ട, കാരണം മല്ലിയുടെ ചെവ വരും. അതുകൊണ്ടൊരു 2 സ്പൂൺ മതി മല്ലിപ്പൊടി. നമുക്കിതിനകത്തേക്ക് ഒരു ശകലം വെള്ളം ഒഴിക്കണം. കാരണം ഇതെല്ലാം ഒന്ന് മസാലയെല്ലാം യോജിച്ച് പിടിക്കാൻ, തോനെ വെള്ളം ആകരുത്, ഒരു ശകലം വെള്ളത്തിലൊന്ന് തിളച്ച് വേകണം. ശകലമേ ആകാവൂ, തോനെയാകരുത്. ഇതൊന്ന് തിളച്ച് വെന്ത് വരുമ്പോൾ ബാക്കി ചെയ്യാം. ചിക്കനൊക്കെ ഇടാം. ചെറിയൊരു തിള വന്ന് തുടങ്ങിയതാണ്ട. ഈ തിള വന്നതിലേക്ക് ഈ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അടിയിൽ കിടക്കുന്ന ഈ മസാലക്കൂട്ടെല്ലാം കൂടെ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. ഈ മസാലയെല്ലാം ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെക്കണം അങ്ങനെ. എന്നിട്ട് ഒന്ന് തിളച്ച് വരട്ട്, നല്ലതുപോലെ തിളച്ച് വരണം. നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വേണ്ട, നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഇനി അടുത്ത ചട്ടി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും വറ്റൽമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്കതിലേക്ക് കോരി ഒഴിക്കാം. മൂപ്പിച്ച് കോരിയ തേങ്ങാക്കൊത്തും മുളകും കരിവേപ്പിലയും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡിയായി. ആവിയൊക്കെ പറക്കുന്നു, നല്ല മണമൊക്കെ ഉണ്ട്, റെഡിയായിട്ടുണ്ട്. അപ്പോൾ ദേ നാടൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, മറക്കല്ലേ കേട്ടോ. ആ താഴെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഓൾ എന്ന ഒരു ഓപ്ഷൻ കൂടി വരും. അതും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ എത്തും.
അപ്പം ഞങ്ങളിത് ഒരു ദൈച്ചോറുമായിട്ടാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതും അമ്മ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പോൾ അതുമായിട്ട് ഞങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ വെച്ച ചിക്കൻ റോസ്റ്റ് ഈ കൊച്ചുങ്ങൾ രണ്ടുപേരും കൂടെ, എന്റെ മക്കൾ രണ്ടുപേരും കൂടെ ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കട്ടെ. എന്റെ എന്തുവാ മഹിമയെന്നൊന്ന് പറയട്ടെ. അപ്പൊ എന്നെ കഴിച്ചു നോക്കിട്ട് പറയാം. പിച്ചെന്നാ കണ്ടിട്ട് തന്നെ ഒതു വരുന്നു. അടിപൊളി അടിപൊളി. തേങ്ങ പത്രം ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. അടിപൊളി നല്ല മണമുള്ള ഉണ്ടോ?